നമ്മൾ ഇങ്ങനെ ഇരുന്നാ ശരിയാവൂ സാറേ. എവിടെ പോവാനോടോ? അവന്റെ അരികിലേക്കാണ് രോഹിണി പോയതെങ്കിൽ പോലീസിനെയും മറ്റുള്ളവരെയും അറിയിക്കരുതെന്ന് അവൻ പറഞ്ഞു കാണും. കുഞ്ഞിനെ തിരികെ കിട്ടാനുള്ള ആവേശത്തില് രോഹിണി അതനുസരിച്ചും കാണും. അവിടെ അപ്പോഴും സംഭവിച്ചു. ആരോടെങ്കിലും രോഹിണി വിവരം പറയണമായിരുന്നു. അവനെ കൊന്നാലും രോഹിണി ചേച്ചിക്കോ ലച്ചമോക്കോ എന്തെങ്കിലും സംഭവിച്ചാ അതുകൊണ്ട് എന്താ പ്രയോജനം? ഇനി അവനെ എവിടെ പോയി തപസാറേ? ഒരു പിടിയുമില്ല. അവൻ വിളിച്ചിട്ടാണ് രോഹിണി പോയതെങ്കിൽ വലിയ മണ്ടത്തര അയാൾ കാണിച്ചത്. അബദ്ധോ? രോഹിണി ചെന്നെന്ന് കരുതി അവൻ കുഞ്ഞിനെ കൊടുക്കുന്നു തോന്നുന്നുണ്ടോ? രോഹിണിയായിരുന്നു അവൻ്റെ ആദ്യത്തെ ടാർഗറ്റ്. ഇവിടെ അവൻ ആഗ്രഹിച്ചു നടക്കുമെന്ന എൻ്റെ ഭയം. രഹന തലനാര ഇഴയ്ക്കാ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. നമുക്ക് അന്നാവാൻ രക്ഷപ്പെട്ട ആ പുഴയുടെ തീരത്തൊക്കെ പോയി നോക്കിയാലോ? നോക്കാം, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പുഴയുടെ നടുക്കൊരു തുരുത്തുണ്ട്, അവിടേക്ക് അവൻ പോയി കാണുമെന്ന് പറയാൻ പറ്റില്ല. ഒന്നുറപ്പാ, നാളെ നേരം പുലരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഗാന്ധാരിയമ്മ കാണിച്ച അവധ അവിടെ അവർക്ക് ഏക്കറാണെങ്കിൽ പറമ്പുണ്ട്. അവൻ അവിടെയിട്ട് അങ്ങനെ കത്തിച്ചിരുന്നെങ്കിൽ ഒരു കുഞ്ഞു അറിയില്ലായിരുന്നു. അങ്ങനെ ചെയ്യായിരുന്നു, അതിന് പകരം അവനവനെ ജീവിക്കാൻ പറ്റും. മോചിതയാ? ആ മോചിത പറയ. അത് ശരി, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഒന്ന് ചെയ്യണേ മോചിത. ഞങ്ങൾ മൂന്നാളും ഓട്ടത്തില്ല, എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കുക. ആ ശരി. എന്താ സാറേ? അവനൊരു ആംബുലൻസ് തട്ടിക്കൊണ്ടുപോയിന്ന് നമ്മൾ സംശയിച്ചല്ലോ. അത് അതിൻ്റെ ഡ്രൈവറിന്റെ ബോഡി മീനച്ചിലാറിന്റെ കരക്കടിഞ്ഞു. അപ്പൊ അവ അയാളൊക്കെ വന്നിട്ട് ആ ആംബുലൻസ് തട്ടിയെടുത്ത് തന്നെ. ആ വിധി എന്റെ ലച്ചമോൾക്ക് രോഹിണി ചേച്ചിക്ക് ഉണ്ടാവും. അങ്ങനെ ഒന്നും സംഭവിക്കില്ലടോ, എല്ലാം ശരിയാ വരും. ഞാൻ രോഹിണി ഒന്നുകൂടി വിളിച്ചു നോക്കാം. രാമേട്ടനെ കൊന്ന കഥ അവൻ പറഞ്ഞപ്പോ തന്നെ എന്റെ കൈകൊണ്ട് അവന്റെ മരണം നടക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. സത്യങ്ങൾ അറിയാൻ വേണ്ടി അമ്മ കാണിച്ച സാവകാശോ എല്ലാം കുഴപ്പത്തിലാക്കിയത്. രോഹിണിയേച്ചിക്കും മോൾക്കും എന്തെങ്കിലും സംഭവിച്ചിട്ട് അവൻ തകർന്നാലും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ടീച്ചറിനെ വിളിച്ചിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എന്തൊരു അബദ്ധാ കാണിച്ചത്! അവന്റെ മുന്നിലേക്കാണ് പോയതെങ്കിൽ അമ്മയും മോളെയും ഇനി ജീവനോടെ നമുക്ക് കിട്ടില്ല. ഹലോ. ഓ, അത് ശരി. എങ്ങോട്ടാ പോയതെന്നറിയോ? ആ, അവിടെ എല്ലാം തെരച്ചിൽ നടത്തണം. CCTV ദൃശ്യങ്ങൾ മുഴുവനും പരിശോധിക്കണം. ശരി. രോഹിണി ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് സ്വർണം പണയം വെച്ച് 2 ലക്ഷം രൂപ എടുത്തുന്ന് സർക്കിൾ ഇൻസ്പെക്ടറെ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. അങ്ങനെ 2 ലക്ഷം രൂപ എടുത്തെങ്കിൽ അത് അവൻ ആവശ്യപ്പെട്ടിട്ട് തന്നെയായിരിക്കും, അല്ലാതെ വരാൻ വഴിയില്ല. പണം കൊണ്ട് പോയിരിക്കുക, പാവം കുഞ്ഞിനെ കിട്ടുമെന്ന് കരുതി. ഇപ്പോഴും എന്റെ ഓർമ്മയിൽ വന്നത് എന്നെയും കൂട്ടി ഒരിക്കലും അവൻ ഒരു ഒഴിഞ്ഞ വീട്ടിൽ പോയിരുന്നു. എന്നാ ഇനി സമയം കളയണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. നിക്ക. ഇത് കയ്യിൽ കരുതിക്കോ, അവിടെ എന്തെങ്കിലും ഉപയോഗം വരും. വാ.
ചേട്ടാ കുറച്ചുകൂടെ സ്പീഡിലൊന്ന് പോകാവോ? ഇനിയും സ്പീഡ് കൂട്ടിയാ നേരെ അങ്ങ് മുകളിലോട്ട് പോകും. ഇത്രയും നാൾ അജ്ഞാതനായിട്ട് നടന്ന് നിന്റെ വഴി മുടക്കിയത് ആരാണെന്ന് നോക്ക്. എനിക്ക് ജീവിക്കണമെങ്കിൽ നീ മരിക്കണം. ഒരുപോലുള്ള രണ്ടുപേര് വേണ്ട. ഒരാള് മാത്രം മതി. ഇത്രയും നാൾ നീ ഞാനായി. എന്റെ രോഹിണിക്ക് ഭർത്താവ്, എന്റെ കുഞ്ഞിന് അച്ഛൻ, എല്ലാം നീയായി. എല്ലാം തകർത്ത് കളഞ്ഞു നീ. ഇനി നഷ്ടപ്പെട്ടതൊക്കെ നേടാൻ പറ്റുമെന്ന് എനിക്ക് നിശ്ചയമില്ല. എങ്കിലും എന്റെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇനി നീ ജീവനോടെ ഉണ്ടാവരുത്. എന്റെ ഭാര്യയോട് നീ വരാൻ പറഞ്ഞോ? പറഞ്ഞു. അപ്പൊ രോഹിണി എത്തുമല്ലേ? നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ ഒരാൾ അവിടെ കാത്തിരിക്കുക, ക്യാപ്റ്റൻ. അതുകൊണ്ട് ജീവനോട് നിന്നെ അദ്ദേഹത്തിന് അരികിലേക്ക് കൊണ്ടുപോകണം. പിന്നെ പെട്ടെന്നൊരു മരണം ഇല്ല നിനക്ക്. ഓരോ അവയവങ്ങളും അറുത്തു മാറ്റി രസിക്കും ഞങ്ങള്. ചിലപ്പോ കൈയും കാലും വെട്ടി നിന്നെ ജീവിക്കാൻ വിടും. ഇരുന്ന് നിരങ്ങി നീ തെണ്ടുന്ന കാഴ്ച കാണാനും ഒരു സുഖമാ. എന്റെ മോളെ തേടി അവളുടെ അമ്മ ഉടനെ എത്തും. അവളെ പുറത്തേക്ക് വിടാൻ പോവാ ഞാൻ. അപ്പൊ ഒരേപോലുള്ള രണ്ടുപേരെ എന്റെ മോള് കാണണ്ട. Come on.
എന്റെ അവയവങ്ങളല്ല, നിന്നെ അറിയും ഞാൻ. അതിനു മുമ്പ് നിന്റെ ഭാര്യയും മകളും തീർക്കും. പറഞ്ഞ തുകയുണ്ടല്ലോ, എണ്ണി നോക്ക്. ഈ പണം കിട്ടിയിട്ട് നിനക്ക് എന്താ പ്രയോജനം? പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പോലും പറ്റില്ലല്ലോ നിനക്ക്. ചതിയനാണെന്നറിയാം. പണം കിട്ടിയപ്പോ എന്റെ കുഞ്ഞിനെ തരാതെ കൊല്ലാൻ നോക്കുന്നു. കഴിഞ്ഞുപോയ നാളുകളില് എനിക്ക് തകർച്ച ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ നമ്മുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാ എല്ലാം തലകീഴായി മറിഞ്ഞത്. അതിന് നിമിത്തമായത് നീ തന്നെയാ. ഇപ്പൊ നീ പറഞ്ഞല്ലോ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന്. ശരിയാടി, നായ്ക്കൾ കിട്ടുകൊടുത്ത ഭക്ഷണം വരെ നക്കി തിന്നേണ്ടി വന്നു. എനിക്ക് പൈപ്പ് വെള്ളം കുടിച്ച് വിശപ്പടക്കേണ്ടി വന്നു. ഇനിയിപ്പോ ഈ 2 ലക്ഷം രൂപയ്ക്ക് എത്ര ദിവസം ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ജീവിക്കും. അതിനു മുമ്പ് കൊല്ലാൻ കഴിയുന്നവരൊക്കെ കൊല്ലുകയും ചെയ്യും. തുടക്കം നിന്റെ മകളിൽ നിന്നോ? മകള് മരിച്ചു വീഴുന്നത് കാണണം നീ. പിന്നെ മറ്റൊരാളിന്റെ മരണം ഞാൻ കാട്ടിത്തരാം. അത് നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നിന്നെ കൊല്ലാൻ പോവാ, അത് കഴിഞ്ഞ് നിന്റെ അമ്മയെയും. പുറത്തേക്ക് പറ്റോ? പിന്നെ മറ്റൊരാളിന്റെ മരണം ഞാൻ കാട്ടിത്തരാം. അത് നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ പറയാനുള്ള അർഹതയുണ്ടോടാ നിനക്ക്? എത്ര പെൺകുട്ടികളുടെ ജീവിതം, എത്ര കുടുംബങ്ങളുടെ മനസമാധാനം കളഞ്ഞവരാ നീ.
എത്ര എത്ര കുട്ടികളെ അനാഥരാക്കിയവനാ. അവസാനം പണവുമായി വന്നപ്പോ അത് കൈനീട്ടി വാങ്ങിട്ട് എന്റെ മുന്നിൽ വെച്ച് എന്റെ മോളെ എന്നെ കൊല്ലാനായിരുന്നു നിന്റെ ശ്രമം. അങ്ങനെയുള്ള നിന്നെ ഇനി ഞാൻ ജീവിക്കാൻ വിടണോടാ. നീ മരിച്ചെന്ന് വിശ്വസിച്ച് പലരും പലപ്പോഴും തിരിച്ചുപോയി. എന്നാ ഇന്ന് നിന്റെ മരണം ഉറപ്പാക്കിട്ടെ, ഞാൻ പോകും. എന്റെ രാഖി മോളെ നീ ക്രൂരമായിട്ട് കൊന്നല്ലടാ. ആരും അങ്ങോട്ട് പോണ്ട. കൊന്നു കൊന്നു ഞാൻ അവനെ. ചേച്ചി, എന്തൊക്കെയാ ചേച്ചി സംഭവിച്ചത്? ദൈവം എനിക്കായി അവസരം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അവൻ ഏറ്റവും കൂടുതൽ തകർത്തത് എന്നെയും എന്റെ കുടുംബത്തെയായിരുന്നു. നിങ്ങൾ ഉൾപ്പെടെ 19 കുടുംബത്തിലെ പെൺകുട്ടികളുടെ കണ്ണീരിന് ഞാൻ ഇന്ന് പരിഹാരം കണ്ടു. പച്ച മാംസത്തില് ആഞ്ഞാഞ്ഞ് വെട്ടിയപ്പോ എന്റെ കൈ പതറിയില്ല, വിറച്ചില്ല. ആവേശമായിരുന്നു എനിക്ക് അവനെ കൊല്ലാൻ. ഇനി ഇവിടെ നിൽക്കണ്ട, പോവാം.
രക്തം കണ്ട തലകറങ്ങി താഴെ പോവായിരുന്നു. എന്നാ ഇന്ന് ഞാൻ ആ ഞാഞ്ഞു വെട്ടി അവന്റെ കഴുത്തില്. അവന്റെ ചിതാഭസ്മം കടലിലൊഴുക്കണ്ട, നിമജ്ജനം ചെയ്യട്ട. മരിച്ചു കഴിഞ്ഞാലും ഗതി കിട്ടരുത് അവന്. അതേതായാലും രോഹിണിയുടെ ശത്രുവല്ല, അയാളെ സഹായിക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ ആരോ ചെയ്തിരിക്കുന്നു.